വേണ്ടി യാഗമായവൻ, നിങ്ങൾക്ക് വേണ്ടി മുതൽ മുടക്കിയവൻ, നിങ്ങളുടെ പാപത്തിന് പരിഹാരി യേശു മാത്രമാണ്. ആ യേശുവിലേക്ക് നിങ്ങൾ വരണമേ, ആ സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരണമേ എന്ന് നിങ്ങളെ സ്നേഹത്തോടെ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് വിരമിച്ചോട് നരകത്തിൽ താൻ കണ്ട കാഴ്ചകളെക്കുറിച്ച് പ്രസ്താവിച്ച ശരണാണ്. അതിഭീകരമായ അനേക വസ്തുതകൾ താൻ അവിടെ കണ്ടതായിട്ട് നമ്മോട് വിവരിച്ചു പറയുകയുണ്ടായി. ഓരോ മിനിറ്റും അവിടെ ചെന്ന് എത്തുന്ന മനുഷ്യാത്മാക്കൾ, അവരെ ശത്രു പീഡിപ്പിക്കുന്ന അവസ്ഥകൾ, വലിയ നീളമുള്ള അനേക അടി നീളമുള്ള പാമ്പുകളും ക്ഷുദ്രജീവികളും ഒക്കെ കടന്നു ചെല്ലുന്ന ആത്മാക്കളെ പീഡിപ്പിക്കുന്നതും അവിടെ അവരനുഭവിക്കുന്ന വ്യഥകളും എല്ലാം നമുക്ക് കേൾക്കാൻ ഇടയായി തീർന്നു. പിന്നെയും പല അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുവാൻ തനിക്കുണ്ട്. അതിനായി ഞാൻ ശരണ് ക്ഷണിച്ചുള്ളൂ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ അനേകം ഇനിയും കാര്യങ്ങൾ പിശാജ് താൻ ഭൂമിയിലായിരിക്കുമ്പോൾ അവനെ സേവിക്കുന്ന ജനങ്ങൾക്ക് അവിടെ നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ ജനം ഈ ലോകത്തായിരിക്കുമ്പോൾ ഇതൊന്നും തന്നെ മനസ്സിലാക്കാതെ സത്യദൈവം യേശുവാകുന്ന സത്യദൈവത്തെ വിശ്വസിക്കാതെ അവന്റെ വാക്കുകളിൽ ചെവി കൊടുക്കാതെ അവർ ലോകപ്രകാരം പോകുന്നു. എന്നാൽ ലോകപ്രകാരങ്ങളിൽ പോകുന്ന ലോകമക്കൾക്ക് പിശാജ് അവിടെ തെറ്റുകൾക്ക് ശിക്ഷ വിധിക്കുന്നു. എന്നാൽ പിതാവ് എന്നെ വലിയൊരു കാര്യം മനസ്സിലാകി എന്താണെന്ന് ചോദിച്ചാൽ, ഈ നരകം താൽക്കാലികമാണെന്നും ഇത് പാതാളം എന്ന നരകമാണെന്നും എന്റെ പിതാവ് ഒരുക്കുന്ന അന്ത്യ ന്യായവിധിയാണ് നിത്യ നരകമെന്നും ദൈവം എന്നെ മനസ്സിലാക്കി തന്നു. എന്നാൽ ഈ നിത്യ നരകത്തിൽ അവ അന്ത്യനാളിൽ പിശാചും അവനോടുള്ള സകല ദൂതന്മാരും അവനെ സേവിക്കുന്ന ദുഷ്ട മനുഷ്യരും ആ നിത്യ പീഡനത്തിന് ഓഹരിക്കാരും. അപ്പൊ ദൈവം ശരിക്കും പറഞ്ഞത് മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയതല്ല, പിശാചിനും അവന്റെ കൂട്ടാളികൾക്കും വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണ്. എന്നാൽ പാപം ഈ ലോകത്ത് പെരുകും തോറും കർത്താവിന് സഹിക്കാൻ പറ്റുന്നില്ല. ഓരോ ദിവസം കഴിയും തോറും അനേകരിൽ കൂടെ കർത്താവ് മുഖാന്തരമാക്കി തന്നെ മക്കളോട് അറിയിക്കുന്നു, ഇതാണ് സത്യം, ഈ സത്യത്തിലേക്ക് നിങ്ങൾ വാ, യേശു ആണ് സത്യം. കർത്താവ് പറഞ്ഞു, ഞാനാണ് വഴി, ഞാനാണ് വാതിൽ. എന്നാൽ മനുഷ്യനിതൊന്നും മനസ്സിലാക്കാതെ കർത്താവിനെ മാറി പുറംതിരിഞ്ഞ് ഒരു നടക്കുന്നു. ഇതൊക്കെ എന്റെ ദൈവം വേദനിക്കുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിനോട് അറിയിച്ചു, ഇന്ന് നിന്റെ ആത്മാവിനെ ഞാൻ വീണ്ടും നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന്. ഞാനത് കർത്താവെ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്കറിയാം കർത്താവ് പറഞ്ഞ ഓരോ സമയത്തും അതിന്റെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈ നിമിഷം രാത്രി 10:30 യേശു എന്റെ ആത്മാവ് ഞാൻ വിളിച്ചു. എന്റെ ആത്മാവ് നരകത്തിലേക്ക് എടുക്കപ്പെട്ടു. അവിടെ ചെന്ന സമയത്ത് കർത്താവിനോട് പറഞ്ഞു, കുഞ്ഞെ അനേക കാര്യങ്ങൾ ഞാൻ നിന്നെ കൊണ്ട് കാണിച്ചു, എന്നാൽ ഇതെല്ലാം നീ ഒരു പുസ്തക രൂപത്തിലാക്കണമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഞെട്ടി പോയി, കർത്താവ് എന്താണ് ഈ പറയുന്നത്? ഇതെല്ലാം ഞാൻ എങ്ങനെ ഇത് എഴുതി വെക്കും എന്ന് പറഞ്ഞു. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നെ ബലപ്പെടുത്തും എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നുകൊണ്ട് പറഞ്ഞു, നീ ഇന്ന് കാണാൻ പോകുന്നത് വലിയൊരു കാഴ്ചയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ മുൻപോട്ട് നടന്നു, ഒരു വലിയൊരു അന്ധകാരം നിറഞ്ഞൊരു വഴി അതിലേക്ക് മുൻപോട്ട് നടന്നു. അവിടുത്തെ ശ്വാസം പോലും മലിനമായിരുന്നു. അകത്തേക്ക് കയറും തോറും ഞാൻ നോക്കുമ്പോൾ ഒരു സ്ത്രീയാണെന്ന് ചോദിച്ചാൽ സ്ത്രീയാണ്, എന്നാൽ പിശാചാണെന്ന് ചോദിച്ചാൽ പിശാചാണ്. രണ്ട് രീതിയിൽ തോന്നിക്കുന്ന ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ അവളുടെ തലയിൽ കിരീടമുണ്ട്, ദേഹത്ത് ഒട്ടി തിളക്കമേറിയ വസ്ത്രം അണിഞ്ഞിരിക്കുന്നു. അവളുടെ വളരെ അഹങ്കാരത്തോടും ദാർഷ്യത്തോടും ഇരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. കർത്താവിനോട് പറഞ്ഞു, ഇതാണ് സാത്താന്റെ രാജ്ഞി എന്ന് പറഞ്ഞു. ഭൂമിയിലായിരിക്കുമ്പോൾ പിശാചിനെ അവൾ സേവിച്ചുകൊണ്ടിരിക്കുന്നു. അവൾ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യരെ അസൂയ, അതുപോലെ തന്നെ നിരാശ എന്നീ പ്രേരണ ചെലുത്തി അവരുടെ ആ ഉള്ളങ്ങളെ അവൾ മാറ്റിയെടുക്കുന്നെന്ന് പറഞ്ഞു. ഇന്ന് കൂടുതലും അസൂയ, ഒരാൾക്ക് ഒരാളോട് അസൂയ, ഒരാളുടെ വളർച്ചയിൽ അസൂയ, ആത്മീയമായിട്ട് അസൂയ, ഇതെല്ലാം ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുക, ഇതെല്ലാം ഈ ദുരാത്മാവിന്റെ പ്രേരണയാണെന്ന് കർത്താവ് എന്നെ കാണിച്ചു. പലപ്പോഴും വലിയ പാപങ്ങളാണ് നമ്മൾ കണക്കിപ്പെടുത്തുന്നത്, തീർച്ചയായിട്ടും മദ്യപാനം, കൊലപാതകം, വ്യഭിചാരം. എന്നാൽ പലപ്പോഴും ഇത് ഇഗ്നോർ ചെയ്യുക, നിരാശ, അസൂയ, കോപം, കയ്പ്, വിദ്വേഷം, അല്ലേ? അപ്പൊ ഇതൊക്കെ ഈ പിശാചാണ്
മനുഷ്യരിൽ കൊണ്ടുവന്ന് കർത്താവ് പറഞ്ഞു. തീർച്ചയായിട്ടും പല രീതിയിലുള്ള മനുഷ്യനെ എങ്ങനെ വീഴ്ത്തിക്കാം. വചനം പറയുന്നു പിശാചിന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലോ എന്ന്. എല്ലാം അറിയാമെങ്കിലും ഏത് രീതിയിലും അത് തെറ്റുന്നു. അനേക കൃപയുള്ള ആൾക്കാര് കർത്താവിന്റെ ദാസന്മാര് എങ്ങനെ വീഴ്ത്തിക്കാം, ഏത് രീതിയിൽ പാപം ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ പുകവലി, അല്ലെങ്കിൽ മദ്യപാനം, അല്ലെങ്കിൽ വ്യഭിചാരം, അല്ലെങ്കിൽ ലോകപ്രകാരം, അല്ലെ പണം, ഏത് രീതി വീഴ്ത്തിക്കാമോ അവരുടെ വീക്ക് പോയിന്റ് മനസ്സിലാക്കി ഈ സാത്താൻ അത് വിജയം നേടുന്നു. ആ വസ്തുതന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അത് കണ്ടതിന് ശേഷം കർത്താവിനെ അനേക കാര്യങ്ങൾ ആ നരകത്തിലേക്ക് കൊണ്ട് കാണിച്ചു. ഓരോന്ന് കാണും തോറും എന്റെ ആത്മാവിന് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ ഒരിക്കൽ പോലും ഇനി യാതൊരു സ്ഥലത്ത് കർത്താവെ ഞാനോ എന്റെ കുടുംബക്കാരോ എനിക്കറിയാവുന്ന എന്റെ വ്യക്തിപരമായിട്ടുള്ള ആൾക്കാരോ ഇവിടെ വരാൻ ഇടയാകരുത്. ഞാനിത് ലോകത്തോട് അറിയിക്കും. ആരെന്നെ എന്ത് പറഞ്ഞാലും, എന്നെ അടിച്ചാലും, എന്നെ എന്തൊക്കെ അപവാദമാണ് അതൊന്നും ഞാൻ ശ്രദ്ധിക്കുകയില്ല. ഞാൻ ഇത് അനേകരോട് വിളിച്ചു പറയുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ കർത്താവ് പറഞ്ഞ പ്രകാരം ഞാൻ ഇതെല്ലാം ഇന്നും ഞാൻ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് സത്യമാണ്, ഇതാണ് റിയൽ. ഹെൽ ഈസ് സോ റിയൽ, ഹെവൻ ഈസ് സോ റിയൽ എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ അനുഭവത്തെ കണ്ണിക്കാൻ ആർക്കും പറ്റത്തില്ല അല്ലേ. നമ്മുടെ അനുഭവം ദൈവം എന്തിനു വേണ്ടി ഷാരനെ കൊണ്ട് കാണിച്ചത്? ഷാരനെ വെറുതെ ഒന്ന് കാണിക്കാനല്ലല്ലോ. നിശ്ചയമായി ഈ ലോകത്തിൽ അനേകം ഈ സത്യം അറിയുന്നില്ല. ഈ ലോക ജീവിതത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു അനേകം അറിഞ്ഞുകൂടാ. ഈ മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കുന്നു. അങ്ങനെ ചിന്തിച്ചാണല്ലോ ആ പല പ്രശ്നങ്ങളും വരുമ്പോ ആത്മഹത്യയിലൂടെ ഒരു ഒളിച്ചോട്ടം മനുഷ്യൻ ആഗ്രഹിച്ചു പോകുന്നത്. എന്നാൽ ഇതിനപ്പുറത്ത് നിത്യമായ ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് കർത്താവ് അനുഭവത്തിൽ കൊണ്ടുപോകുന്നത്. ആദ്യമൊന്നും ഞാൻ വില മനസ്സിലാക്കിയില്ല. ഞാൻ ഓർത്തു എന്തിനാ കർത്താവ് സാധാരണ ഒരു പെൺകുട്ടിയെ എന്നെ നീ ഇതൊക്കെ കൊണ്ട് കാണിച്ചു. എന്നാൽ എനിക്ക് മനസ്സിലായി നമ്മളെല്ലാരും സാധാരണക്കാരാണെങ്കിലും ബലമുള്ളവൻ നമ്മുടെ കരത്തിൽ പിടിക്കുമ്പോൾ നമ്മളും ബലമുള്ളവരായി തീരുന്നു എന്നുള്ള സത്യം എനിക്ക് മനസ്സിലായി. അങ്ങനെ അതുപോലെ തന്നെ 129 കനൽ പ്രതിമകളെ നരകത്തിൽ എന്നെ കൊണ്ട് കാണിക്കാൻ തുടങ്ങി. ആ പാതാളം എന്ന നരകത്തിൽ ഞാൻ നോക്കുമ്പോൾ ഒരു വല്ലാത്ത ആകൃതിയിലുള്ള പ്രതിമകൾ. ആ പ്രതിമകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കനൽ കൊണ്ട്, തീർത്തും കനൽ കൊണ്ട് നിർമ്മിച്ച, തീർച്ചയായിട്ടും തീ കനൽ കൊണ്ട് നിർമ്മിച്ച പ്രതിമകളാണ്. ഞാൻ നോക്കുമ്പോൾ ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ, വ്യഭിചാരം ചെയ്യുന്ന ആളുകൾ, ഈ അസ്ഥിവചനങ്ങളൊക്കെ കൊണ്ട് ആ പ്രതിമയൊന്ന് ചുംബിപ്പിക്കുക. എന്നാൽ ഒരിക്കലൊന്ന് ചുംബിച്ചാൽ ഒരിക്കലും അതിനെ വിട്ടു പോകുന്നില്ല. അതി മുഴുവനായിട്ട് അതിനെ വിഴുങ്ങുന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ യേശുവേ എന്ന് വിളിക്കാൻ തുടങ്ങി. ഇത് ആരും മനസ്സിലാക്കുന്നു ഇതിന്റെ ഭീകരത, ആരും ഇത് അറിയുന്നില്ല. അതുപോലുള്ള ശിക്ഷയാണ് പിശാച് നരകത്തിൽ എന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവൻ ആ സമയത്തെല്ലാം അട്ടഹസിക്കുക, ഇന്ന് ഞാൻ നിന്നെ വീഴ്ചിരിക്കുന്നു, നീ മനസ്സിലാക്കില്ല, നിന്റെ വഴികളിലൊക്കെ ഞാനായിരുന്നു, ഞാൻ നിന്നെ തെറ്റിച്ചിരിക്കുന്നു, ഞാൻ നിന്റെ ഹൃദയത്തിൽ നിന്നോട് ഞാൻ അറിയിച്ചപ്പോൾ നീ അത് ദൈവത്തിന് ശ്രദ്ധിക്കാതെ എനിക്ക് ചെവി തന്നു എന്ന് പറഞ്ഞ് അട്ടഹസിക്കുമ്പോൾ അയ്യോ ഈ വസ്തുതയൊക്കെ ഇതൊക്കെ സത്യവും കർത്താവിനെ കൊണ്ട് കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനും ഒന്നും അറിയാത്തവളെ പോലെ ഈ ലോകത്ത് ജീവിച്ചാലും എനിക്ക് മനസ്സിലായി. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളോട് പറയുവാനുള്ളത് ഇത് അനേക ദൈവത്തെ അറിഞ്ഞവർ പോലും പിശാച് ഓരോ ജീവിതങ്ങളിലെ വീക്ക്നെസ് മനസ്സിലാക്കി അവരുടെ പുറകെ നടക്കുക. അവനൊക്കെ ഒരിക്കലും ലജ്ജയില്ല, അവനൊരിക്കലും ക്ഷീണിച്ചു പോകുന്നില്ല. വല്ല വിധേനയും മദ്യപാന ആസക്തിയുള്ളവരെ ആ നിലയില്, വ്യഭിചാരത്തിൽ കൊടുക്കാൻ കഴിയുന്നവരെ ആ നിലയില്, മറ്റുള്ളവരുമായിട്ടുള്ള വൈരാഗ്യം, കയ്പ്, വിദ്വേഷം വെച്ചു പുലർത്തവരെ ആ നിലയില്, ഈ നിലകളിലൊക്കെ അവരെ വീഴ്ച ഈ ലോകത്തിലെ താൽക്കാലിക ക്ഷണഭംഗരമായ സുഖങ്ങൾക്ക് വേണ്ടി നിത്യയുഗങ്ങൾ, കോടി 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 യുഗങ്ങളാണ് പിശാച് വഞ്ചിച്ച് ഈ നിത്യനരകത്തിൽ കൊണ്ടിടുന്നത്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കാതെ ഇരിക്കരുത്. ഈ ലോകജീവിതമല്ലേ എല്ലാം. ഇവിടെ കുടിക്കുക, തിന്നുക, ആനന്ദിക്കുക, അതോടുകൂടെ എല്ലാം തീർന്നെന്ന് ചിന്തിച്ച് നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഇത് കേവലം ക്ഷണഭംഗരവും താൽക്കാലികവും മാത്രമാണ്. ഇതിനപ്പുറത്താണ് ഈ യാഥാർത്ഥ്യം. നിശ്ചയമായും ഇതൊക്കെ ഉള്ള കാര്യങ്ങൾ അനേകരെ കർത്താവ് കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാരനെയും ഈ അനുഭവം കർത്താവ് കാണിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും കർത്താവിനോട് പറയാൻ തുടങ്ങി, നീ ഇതെല്ലാം ഇതൊക്കെ ശ്രദ്ധിക്കണം, ഇതൊക്കെ സത്യമാണെന്ന് എന്നോട് പറയാൻ തുടങ്ങി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവസാനമാണ് എന്നോട് ദൈവം പറയുന്നത്, എത്രയും വേഗം ഇത് പുസ്തക രൂപത്തിലാകണം, ഈ ലോകത്തോട് നീ ഇത് അറിയിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കർത്താവ് ഞാൻ ഇത് എങ്ങനെ എന്തെന്നൊരു ചോദ്യം എൻ്റെ മുമ്പിൽ വന്നു. എന്നോട് പറഞ്ഞു, കുഞ്ഞെ അതൊന്നും നീ വിചാരിക്കേണ്ട, നിന്നെ ഞാൻ ശക്തിപ്പെടുത്തും, ഇതെല്ലാം നീ എഴുതണമെന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം ഒരു വർഷത്തോളം ഇരുന്നാണ് ഞാൻ ആ പുസ്തകം എഴുതുവാനായി
കാണാനായിട്ട് സാധിച്ചു. അതെല്ലാം എഴുതി കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ഈ കുഞ്ഞെ നിന്നെ ഞാൻ കാണിച്ചതിൽ സത്യം പറഞ്ഞാൽ 20% പോലും ഇല്ല പുസ്തകത്തിൽ. അതുപോലെ കാര്യങ്ങൾ എന്നെ കൊണ്ട് കാണിച്ചു. എന്നാൽ ദൈവം എന്നോട് പറഞ്ഞു, മനുഷ്യൻ ആവശ്യമുള്ളത് ഇത്രയും മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനിവിടെ നിർത്തിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ തലേദിവസവും കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ പോകുന്നു. ഇന്നലെ തന്നെ അങ്ങനെ രാത്രി 7 ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ അവിടെ പോയത്. അവിടെ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, പക്ഷെ പെട്ടെന്നായിരുന്നു എന്റെ പോക്ക്. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ഞാൻ എന്റെ ആത്മാവ് വേർപെട്ടു പോയി. ഇതുവരെ ഞാൻ പോയപ്പോൾ, ഞാൻ പോയി കഴിഞ്ഞ അവിടെ അറിയത്തുള്ളായിരുന്നു. എന്നാൽ ആദ്യമായിട്ട് ഞാൻ അനുഭവിച്ചു എന്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്ന തണുപ്പ്, ശരീരത്തെ ചൂടെല്ലാം പോയി. എന്റെ ശരീരത്തിൽ അനക്കമില്ലാതെ എനിക്ക് മനസ്സിലായി ഞാൻ എന്നെ എനിക്ക് കാണാമായിരുന്നു. എന്നാൽ എന്റെ വീട്ടിലാരൊക്കെ കരുതുന്നത് എനിക്ക് കാണാമായിരുന്നു. എന്നാൽ ആ സമയം ഞാൻ ഈശ്വരത്തിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് ഇന്ന് എന്തിനാണ് എന്റെ ദൈവം എന്നെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ എന്നെ അനേക ആൾക്കാർ കാണിച്ചു, കുഞ്ഞെ ഇന്ന് ഈ ദിവസം മരിച്ച് വേർപെട്ട എന്റെ സന്നിധിയിൽ വന്ന ആളുകളാണ് വന്ന്. അതിൽ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു, അതിൽ അപ്രശസ്തരുണ്ടായിരുന്നു. അനേകര് അവരോട് പറയുന്നതും അവരെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും രണ്ടായിട്ട് ദൈവത്തെ അറിഞ്ഞ മനുഷ്യരെ, ദൈവത്തിന്റെ കൂടെ ജീവിച്ച് അവന്റെ വചനം പ്രമാണിച്ച് കർത്താവിന്റെ കർത്തൃത്വം അംഗീകരിച്ച ആൾക്കാരെ ദൈവരാജ്യത്തിലേക്കും, അല്ലാത്ത ആൾക്കാര് ആ താൽക്കാലിക നരകത്തിലേക്ക് പോകുന്ന കാഴ്ച ദൈവം എന്നെ കൊണ്ട് കാണിച്ചു. അതോടൊപ്പം തന്നെ ഒരു വലിയൊരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, പലപ്പോഴും ഞാൻ ഈ സ്വർഗത്തിൽ പോകുമ്പോൾ അനേക ആൾക്കാര് മേലോട്ട് ഉയരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, താഴോട്ട് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവിടെ ചെയ്യുമ്പോൾ ഇതൊക്കെ ആരാണ്, ഇനി എന്നെ പോലൊക്കെ കാണാൻ കർത്താവ് കൊണ്ടുവരുന്നവരായിരിക്കും. ആത്മാവ് ഇങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ ഇവരും ഇങ്ങനെ പോകുന്നതായിട്ട് ഞാൻ കാണാറുണ്ട്. പക്ഷെ എനിക്കൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല. പിറ്റേ ദിവസം ഞാൻ കർത്താവിന്റെ കണ്ട് കാണിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ, അന്നത്തെ പത്രമെടുത്ത് നോക്കുമ്പോൾ ഈ കണ്ട ആൾക്കാരൊക്കെ അന്ന് നിര്യാതരായ കോളത്തിൽ കിടക്കുന്നു. പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോ, കർത്താവേ ഞാൻ കണ്ട ആളുകൾ അത് മരിച്ച ആൾക്കാരായിരുന്നു. അയ്യോ, ആ സാധുവാണ് എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചിട്ടുള്ള ഒരു വസ്തുത. ദൈവമേ എന്നെ ഈ കൊണ്ടുവന്ന് അത് പൊട്ടത്തരമല്ല, ഇത് കളിവാക്കല്ല, ഇത് റിയലാണ്, ഇത് കർത്താവ് ഇത് ദൈവത്താൽ മാത്രമേ സാധിക്കത്തുള്ളൂ, ഒരു മനുഷ്യനെ കൊണ്ട് ഇത് പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, ഇത് സത്യമാണ്. ഇനി പാരമ്പര്യം പറഞ്ഞിരിക്കാനോ തർക്കിക്കാനോ വാദിക്കാനോ അല്ലെങ്കിൽ ഇതിങ്ങനല്ല ഇത് അങ്ങനെ ഉണ്ട് അതിനൊന്നും നമുക്ക് സമയമില്ല. കർത്താവ് ഇന്നലെ എന്നോട് പറഞ്ഞൊരു കാര്യം, കുഞ്ഞെ ഇതാ നോക്ക് എന്റെ വരവ്, ഇതാ അത് ഏറ്റവും മടുത്തിൽ ആ കരമനെ ഉയർത്തി കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഇന്നായിരിക്കാം, അത് നാളെ ആയിരിക്കാം, അത് ഏറ്റവും മടുത്തുപോയി. അതുകൊണ്ട് നമുക്ക് ഇനി ഒന്നും നമുക്ക് പെറുവിർക്കാൻ സമയമില്ല. ഉള്ള സമയത്ത് അവന്റെ രക്ഷ ഏറ്റെടുത്ത് അനേക ആത്മാക്കളെ നേടി കർത്താവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളത് എന്റെ യേശുവിന് ഏറ്റവും വലിയ ആഗ്രഹമാണ്. എല്ലാരും കർത്താവ് അതുപോലെ സ്നേഹിക്കുന്നത്. അത്രയേ അടുത്തോണ്ടല്ലേ കർത്താവും ശാരണയൊക്കെ കൊണ്ട് കാണിക്കുന്നത്. ഇത് വന്ന് പറഞ്ഞ് ഇതറിഞ്ഞെങ്കിലും ചിലരാ നിത്യ നരകത്തിൽ രക്ഷപ്പെട്ട് ആ നിത്യ സൗഭാഗ്യത്തിൽ പ്രവേശിക്കണം അല്ലേ. അതുകൊണ്ട് കർത്താവിന്റെ അവസാന മിനിറ്റിലെ അളവറ്റ സ്നേഹമാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്. ഇത്രയും ദിവസം കണ്ടതിന് ശേഷം എനിക്കൊരു കാര്യം മനസ്സിലായി, കർത്താവിന് നമ്മൾ എന്തിനാ പേടിക്കുന്നത്? ഇത്ര സ്നേഹമായിട്ട് ഒരു കൂട്ടുകാരനെ പോലെ, ഒരു അപ്പനെ പോലെ എന്ത് സ്നേഹത്തിലാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പൊ ഈ സ്നേഹം കിട്ടി എങ്ങനെ പോകാൻ തോന്നും? ഇത്രത്തോളം ഒരു ബന്ധത്തിലേക്കാ ദൈവം നമ്മളെ വിളിക്കുന്നത്. അപ്പൊ കർത്താവെ അപ്പാന്ന് വിളിച്ചാൽ എന്തോന്ന് തിരിച്ച് വിളിയേക്കുന്ന ഒരു യേശു എന്റെ യേശു. അപ്പൊ ആ യേശു നമ്മളെ സ്നേഹിക്കുന്നതും അതുപോലെ തന്നെ പിശാചിന്റെ തന്ത്രങ്ങൾ നമ്മൾ വീഴാതിരിക്കാൻ കർത്താവ് ഇത്രത്തോളം നമ്മളെ കരുതുന്ന ആ സ്നേഹം, ഒരു മനുഷ്യരെ കണ്ടല്ലാതെ അവനത് മനസ്സിലാവുകയില്ല. അതുപോലെ ഓരോ കാര്യങ്ങൾ കർത്താവിനോട് പറഞ്ഞു തന്നിരിക്കുന്നു. അപ്പൊ മനുഷ്യനായിട്ടുള്ള ഓരോരുത്തരെയും കർത്താവ് സ്നേഹിക്കുന്നു. തീർച്ചയായിട്ടും അത് ജാതികളൊന്നുമില്ല, അത് ഇന്ന ഇന്ന ആൾക്കാരെന്നില്ല കർത്താവ്. അത് ഓരോ വ്യക്തികളുടെ പേര് ചൊല്ലുമ്പോ കർത്താവ് പറയും. ചിലപ്പോ നമ്മ ഒരു പ്രാവശ്യം കേട്ട പേരായിരിക്കും. കർത്താവെ നീ ഇവരെ അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ, കുഞ്ഞേ ഞാനവരെ സ്നേഹിക്കുന്നു. അപ്പൊ ആ സ്നേഹം പറയുമ്പോൾ, ഇപ്പൊ ഞാൻ പലപ്പോഴും കൈ പോകുന്ന ഞാൻ കണ്ടിട്ടു. ഞാൻ പറഞ്ഞു മനുഷ്യനാണ് നമ്മളിപ്പോ, ഞാനോ അല്ലെങ്കിൽ വേറെ ആരോ ഉണ്ട്, കർത്താവ് മതി നിർത്ത്, അത്ര സ്നേഹിച്ചാ മതി എന്ന് ചിലപ്പോ നമ്മൾ പറഞ്ഞു. എന്നാൽ ദൈവം പറഞ്ഞ, കുഞ്ഞേ ഞാൻ അവരെ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു. അപ്പൊ ആ സ്നേഹം ഒരിക്കലും നിൽക്കുന്നില്ല. അനന്തമായ സ്നേഹത്തിലേക്ക് യേശു നമ്മളെ വിളിക്കുന്നത്. കർത്താവിനോട് പറയാൻ പറഞ്ഞൊരു കാര്യം, ഒരിക്കലും നരകത്തിന്റെ ഒരു ഭീകര അന്തരീക്ഷം കാണിച്ചിട്ടല്ല പിതാവ് നമ്മളെ സ്വർഗത്തിലേക്ക് ആകർഷിക്കുന്നത്. അതെന്നും എന്നേക്കും സ്ഥിരമാ അവിടെയുണ്ട്. ദൈവ സ്നേഹത്തിൽ കൂടെ, യേശു എന്ന വാതിലിൽ കൂടെ അവിടെ വരുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നിശ്ചയമായിട്ടും. അപ്പൊ യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമല്ലല്ലോ.
അഖില ലോകത്തെയും സ്നേഹിക്കുന്നു. തീർച്ചയായിട്ടും ഈ ലോകം മൊത്തം കർത്താ. ഞാൻ വേറൊരു കാര്യം കണ്ടെന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഭൂമി പല രോഗ രാജ്യങ്ങളൊക്കെ പറഞ്ഞ് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊന്നും ഇല്ല. ഞാൻ എനിക്ക് തോന്നുന്നു കർത്താവ് നിന്നും കയ്യിലൊന്ന് വെക്കാനേ ഉള്ളൂ ഈ ഭൂമി മുഴുവൻ. അപ്പൊ ആ ദൈവത്തെ പരീക്ഷിക്കുന്നത് നിന്ദിക്കുമ്പോൾ കർത്താവിന് ഏറ്റവും വേദനയുള്ള കാര്യം, പലപ്പോഴും പല ആൾക്കാർ ആ പുള്ളിയുടെ ഒരു കാര്യം, അയ്യോ എനിക്കത് പറയാൻ പോലും എനിക്ക് സങ്കടം, ദൈവത്തെ പുള്ളി എന്നും നീ എന്നൊക്കെ വിളിക്കുമ്പോൾ എന്റെ യേശു കുഞ്ഞേ എന്തുമാത്രം ഞാൻ വേദനിക്കുന്നുണ്ടെന്ന് അറിയാമോ എന്ന് പറയും.